on the inner wall. Excuse me. Yes? Song practice and Gangya Vilikinunda. Class Nadanundrikele. Orchestra Garaka on the Tunda. Nandusar Barnita. Ganga Pono. Enna chelle? ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാ? സോറി, ഇപ്പഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ? എന്തിനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ ചെയ്യാമെന്ന് നടന്നിട്ട് എങ്ങനെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടണ്ട? ബെസ്റ്റ് ഐഡിയ. നന്ദേട്ടാ, ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാ തന്നെ പിള്ളേര് ചൊവ്വാവൂല്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ട. എന്തു, എനിക്കറിയാം ഞാൻ ആകാശത്തിന് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തകപ്പുഴുവായിട്ട് വളർന്നു കരുതി. പുസ്തകപ്പുഴുവായിട്ടൊന്നും അല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, എന്താ ഇനി മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത് പാട്ട് കേൾക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ, സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയി തന്നെ നിന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? ആദ്യ സാധനങ്ങളെ കൊടുത്ത് മാറ്റിട്ട് ഈ ടേബിൾ പിടിച്ച് സംഗതി ആകൊള്ളായി. എന്താ? ആർട്സിലെ ഉദ്ഘാടനം ഡോക്ടർ ജോർജ് അറിയാനല്ലേ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്ന്. വേറെ എന്തോ കോൺഫറൻസ് ഉണ്ടെന്ന്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ വിചാരിച്ചാ നടക്കും, വേറെ ഏതെങ്കിലും ഡോക്ടറെ പകരത്തിന്. സോറി, ഇക്കാര്യം മാത്രം എന്നോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. ഈ ഒരു അവസരത്തില് സാർ കൂടി ഒഴിയരുത്, പ്രസ്റ്റീജ് പ്രശ്നം. ഏയ്, നന്ദുണ്ടായി പറയണേ, കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ? എന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താത്ര നിർബന്ധം? അയ്യോ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണം ആഗ്രഹം ഉണ്ടായിട്ടല്ല, ആ സൈക്കാട്ടിസ്റ്റ് സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ. അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ. തമാശ പറയാനുള്ള സമയമല്ല അങ്കിളേത്. ഏ, യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെ ഉണ്ട്, അവർക്ക് ആകെ ടെൻഷനില്ല. അങ്കിള് കൂടി കൈ ഒഴിഞ്ഞ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല, പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം. വെറുതെ കിടന്ന് കൂവ. ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോസ് സാറിന്റെ ബോഡി കളയിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ, മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. എവിടെയാണ് സ്റ്റേജ്? ഫങ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് ബാത്റൂമിലിരിക്കാം. ആണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം സാർ? ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ മേടിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? ദാ അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി സാറിന്, അകത്തേക്ക് ഇരിക്കാം, ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. നിനക്കെന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റ് പറഞ്ഞാലും ബാർ മേറ്റ് മറക്കാൻ പറ്റുമോ?
അപ്പൊ മാറുമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനാ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. ആ എന്നാ കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. ആ പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാൻ സൂക്ഷിച്ചു. നല്ല വൈദ്യന്മാരെ കണ്ടാ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. കരകുരുത്തിന്റെ സാധനം ഉണ്ടാക്കാം. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചു കൊടുക്കും. കൂവലിന് ശക്തി പോരാ. കൊള്ളാം, ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ, കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാൻ മുണ്ടില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ, ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നല്പം പ്രേമിക്കണം. ജീവിതത്തിൽ ആകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളി നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങ് താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, അന്നഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്, സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല, അത്യാവശ്യമായിട്ട് ഉള്ളം പറയലെത്താം. അവിടെ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം.